ഇതിപ്പോ നമ്മുടെ നരേന്ദ്രമോദി എല്ലാ ഇതിൽ നിന്നും ബാൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പരസ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് പബ്ലിക്കിലേക്ക് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ കാലത്തും ഇതിനെ മൂടി വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇത് ഡോക്യുമെന്ററി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഇത് കാണാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് നിഷേധിച്ചുകൊണ്ട് പൂർണ്ണമായും ഇതിനെ കളയുന്ന അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഇന്റർനെറ്റിൽ നിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് DYFI ഇന്ന് കേരളത്തിൽ ആകമാനം തന്നെ ഈ ഡോക്യുമെന്ററി സംരക്ഷണം ചെയ്യുന്ന DYFI സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത്. അതിന് പ്രകാരമാണ് ഇന്ന് എറണാകുളം ജില്ലയ്ക്കകത്ത് എറണാകുളം പട്ടണത്തിനകത്ത് ജില്ലാ കമ്മിറ്റി തന്നെ നേരിട്ട് ആറ് കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആറ് കേന്ദ്രങ്ങളിൽ ഈ ഡോക്യുമെന്ററി ഇത് സംരക്ഷണം ചെയ്യുന്നുണ്ട് കാണുന്നതിന് വേണ്ടി. കൂടുതൽ ആളുകൾക്ക് ഇന്ന് തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇതുപോലെയുള്ള സംരക്ഷണം, ഞാൻ പറഞ്ഞു എറണാകുളം പട്ടണത്തിനകത്ത് ജില്ലാ കമ്മിറ്റി മാത്രം തന്നെ ആറ് കേന്ദ്രങ്ങളിൽ ഇന്ന് തന്നെ ഇത് സംരക്ഷണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ DYFI മറ്റ് കേന്ദ്രങ്ങളിലും ബ്ലോക്ക് കേന്ദ്രങ്ങളിലും മേഖലാ കേന്ദ്രങ്ങളിലുമെല്ലാം ഈ പരിപാടി പൊതുജനങ്ങൾക്കായി സംരക്ഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നരേന്ദ്രമോദിക്ക് ഒരു വെല്ലുവിളിയായിട്ടാണോ ഇത് പ്രദർശിപ്പിക്കാനുണ്ടായ ഒരു തീരുമാനം? ഇത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സത്യം, അതായത് സത്യം ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത്. ഇത് ആദ്യം തൊട്ട് നമുക്കറിയാം ഇതിനെതിരെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാപം നടന്നത് എങ്ങനെയാണെന്നും ആ കലാപത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഗുജറാത്ത് മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന നരേന്ദ്രമോദി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇതിനകത്ത് തുറന്നു കാണിക്കപ്പെടുന്നത്. അത് ഉണ്ടായിരിക്കുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് ഏറ്റവും അവസാനം ടീസാസ് സൽവാദിൻ്റെയും RV ശ്രീകുമാറിൻ്റെയും എല്ലാം അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവരെ എല്ലാം തുറങ്ങലിലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങൾ പരമാവധി ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് എല്ലാവരോടും എത്തിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ സത്യം പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് പ്രത്യാഘാതം വന്നാലും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി സംരക്ഷണം ചെയ്യുന്നത്. പരമാവധി ജനങ്ങളോട് ഇത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എല്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ഒരുക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം.